ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ എൻചാന്റഡ് ഗാർഡനിങ്. ഞാൻ അസ്ന. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഗാർഡനിലെ എൻ്റെ ഗാർഡനിലെ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം ഇത് ഡെൻഡ്രോബിയം ഫ്ലവറുള്ള പ്ലാന്റ് ആണ്. എന്താ പറയുക, ഓർക്കിഡ്സിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ. അപ്പം അതേ നല്ല നല്ല ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനുണ്ട്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പം പോട്ടോടി വേണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡോടി വേണമെങ്കിലൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് ഡെൻഡ്രോബിയംസ് ഇഷ്ടമാണ്, പക്ഷേ സ്ഥലത്തിന്റെ ഒരു പ്രശ്നം ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമായിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നതേ ഇതാണ്. ഇതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മളിത് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ ഗ്രില്ല് പോലെ ചെയ്തിട്ട് ഇവിടെ കമ്പി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരുപാട് വെയിലില്ലാത്ത ഒരുപാട് ഷെയ്ഡല്ലാത്ത അത്യാവശ്യം വെയിൽ ഇഷ്ടപ്പെടുന്ന ബൊഗെയിൻവില്ലയോ അതുപോലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. എന്നിട്ട് അതിന്റെ അടിഭാഗത്തായിട്ട് നമുക്കിത് ഇതേപോലെ നമുക്കിത് ഹാങ് ചെയ്തിടാം കണ്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ കിടക്കും. രണ്ടാമത്തെ ഇതാണ്, നമ്മൾ രണ്ട് ലെയറിലായിട്ട് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് ഇവിടെ ഇവിടെ ഒരു പൈപ്പ്, ഇവിടെ ഒരു പൈപ്പ്, എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് നമ്മളിത് ഇങ്ങനെ ഓർമ്മ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം ഒരുപാട് പേര് ചോദിക്കും പ്ലാസ്റ്റിക് പോട്ടാണോ അതോ ഇതുപോലെയുള്ള മൺചട്ടിയാണോ ഏറ്റവും നല്ലതെന്ന്. രണ്ടും നല്ലതാണ്. പിന്നെ മൺചട്ടി ആകുമ്പം ഈ വെയിൽ കൊണ്ടിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം വരില്ല. പിന്നെ അതുപോലെ തന്നെ ഓർക്കിഡ്സിന് നല്ല തണുപ്പ്, എപ്പോഴും അവർക്കൊരു ഈർപ്പും തണുപ്പും ഒക്കെ ഇഷ്ടമുള്ള കൊണ്ടിട്ട് എപ്പോഴും മൺചട്ടിക്കാകുമ്പോൾ ആ ഒരു സംഭവം ഉണ്ടാവും, അതൊരു നല്ലൊരിതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഫെലനോപ്സിസ് ഓർക്കിഡ് ആണ് കണ്ടോ, എന്ത് ഭംഗിയാന്നൊക്കെ. ഇതുപോലെ കൊല കുത്തിയാണ് ഇതിനകത്ത് ഫെലനോപ്സിസ് ഓർക്കിഡിൽ ഫ്ലവർ ഉണ്ടാവുക. അപ്പൊ ഞാൻ ഓർക്കിഡ്സ് പ്ലാസ്റ്റിക്കിലും വെച്ചിട്ടുണ്ട്, ഇതുപോലെയുള്ള ഓട് ചട്ടികളിലും വെച്ചിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സംഭവം എന്ന് വെച്ചാല് ഈ ഒരു സ്റ്റിക്ക് നിന്നിട്ടാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് കണ്ടോ. അപ്പൊ അതെ ഇവിടെ കാണാൻ പറ്റും, ഇതേപോലെയുള്ള ഓർക്കിഡ്സിൽ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ആയിത്തരുമ്പോൾ ഇവർ ഇതേപോലെ വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതേപോലെ ഈ ഒരു തണ്ടിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു ഈ സംഭവം കണ്ടോ ഇതേപോലെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇത്രയും വേര് വെച്ചിട്ട് ഇതേ നമുക്ക് സിമ്പിളായിട്ട് ഇതിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. നമുക്കിതിങ്ങനെ അതായത് ഇതിങ്ങനെ അടർത്തിയെടുത്ത് നമുക്ക് ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും റൂട്ടായിട്ട് കണ്ടോ. അതിങ്ങനെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ അവരവിടെ ഇരുന്ന് അങ്ങ് സെറ്റായി വന്നോളാം. അതുപോലെ ഞാൻ ഈ ഒരു കമ്പെന്ന് കണ്ടത് ഇതേപോലെ എടുത്തതാണ് ഈ ഒരു സംഭവം. അത്യാവശ്യം നല്ല റൂട്ടായിട്ട് ഒരു പ്ലാന്റ് ഈ ഒരു കമ്പെന്നാണ് വന്നത്. അപ്പം നമുക്ക് തിരിച്ചത് ഇതേപോലെ തന്നെ പ്രത്യേകം അവരെ നമുക്ക് പൊട്ടിയതല്ലെങ്കിൽ നമുക്ക് ചട്ടിയുടെ ഇവിടെ തന്നെ ഇതിങ്ങനെ അങ്ങ് വെച്ചുകൊടുത്താൽ മതി, അതവിടെ വേരായി അവരങ്ങ് സെറ്റായി വന്നോളും. അപ്പം ഇവരുടെ ഒരു പോട്ടിംഗ് മിക്സർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇഷ്ടം ഇതുപോലെയുള്ള കട്ടക്കരിയും പിന്നെ ഇതുപോലെയുള്ള ഓടിന്റെ കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കും ഇപ്പം നമുക്ക് നഴ്സറിയിൽ നിന്ന് നമുക്ക് പ്ലാന്റ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും. ഒരു ചെറിയൊരു ചട്ടിയിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇത് ഒരു ചട്ടിയിലായിട്ടായിരിക്കും വരിക കണ്ട. ഈ ഒരു ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് നഴ്സറിയിൽ നിന്ന് നമുക്ക് പ്ലാന്റ് കിട്ടുക. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ഒന്നെങ്കിൽ ഇത് കണ്ടോ നല്ല കണക്ക് റൂട്ടൊക്കെ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം ആയ പ്ലാന്റാണ്. അപ്പം ഇതുപോലെ ഒരു ചട്ടി എടുക്കുക, ചട്ടി എടുത്തിട്ട് കണ്ടോ കട്ടക്കരിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ടും എൻ്റെ എല്ലാം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാണിക്കാൻ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇത് സെൻറ്ററിലോട്ട് വെച്ചിട്ട് ബാക്കി ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ ഇതേപോലെ മുറിച്ചിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഓടിൻ്റെ കഷ്ണമോ നമ്മൾ ഓടിൻ്റെ കഷ്ണമോ കട്ടക്കരികളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം കണ്ടോ. ഇതേപോലെ ഓടിൻ്റെ കഷ്ണമോ കട്ടക്കരിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ തരും. എന്ത് ഭംഗിയാന്നൊക്കെ, ഓരോ ഫ്ലവേഴ്സും ഓരോ ഭംഗിയിലാണ് ഇരിക്കുക. ഇത് വേറൊരു ഭംഗിയുള്ള. അപ്പം ഇതുപോലെ തന്നെയാണ് മറ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ കെയർ ചെയ്യുന്നത്, അതെങ്ങനെയാന്ന് നോക്കാം. അപ്പം ഇത് നമ്മുടെ ഇത് ഏത് പ്ലാന്റാന്ന് പറയുക, യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് കണ്ടത്, നിറച്ച് പൂക്കളായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ടല്ലോ, ഇവർക്കൊക്കെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് ഇവർ വരാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒന്നാണ് ഇത്. ഈ ബസാക്കോട്ട എന്ന് പറയുന്ന സണ്ണിക്ക് കാണാൻ പറ്റും ഒരു ഗ്രീൻ കളറ് ബോൾസ് പോലെ കണ്ടോ, ഇതാണ് നമ്മുടെ ബസാക്കോട്ട. അപ്പോൾ ഇതിവരുടെ ഒരു പോട്ടിംഗ്സ് പറയുമ്പോൾ മണ്ണും ചകിരിച്ചോറും പെർലൈറ്റുമാണ് ഞാൻ ഇട്ട് കൊടുക്കേണ്ടത്. മണ്ണ് എപ്പോഴും ഇതേപോലെ ലൂസായിരിക്കണം. ഈ ഒരു പോട്ട് മിക്സറാണ് ഞാൻ കൊടുക്കുക. പിന്നെ പറയുന്നവരെ ഇത്രയും ഫ്ലവറൊക്കെ വരാനായിട്ട് നമ്മൾ ബസാക്കോട്ടയാണ് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. നമുക്കത് സെയിലിനുണ്ട്, ആവശ്യമുള്ളവർക്ക് നമ്മൾ മെസ്സേജ് ചെയ്യുമ്പം നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മറ്റൊരിതാണ് ഈ തെറ്റി. തെറ്റിക്കൊക്കെ നമുക്ക് കൊടുത്താൽ നല്ല കണക്ക് ഫ്ലവർ തരും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ റോസ് പ്ലാന്റ്സിനൊക്കെ ബസാക്കോട്ട തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതിനും ഈ തെറ്റിക്കും ഒക്കെ
അപ്പം ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ ബൊഗെയിൻവില്ല. ബൊഗെയിൻവില്ല ഇപ്പൊ ഈ ഒരു സീസൺ ആയതുകൊണ്ട് ഫ്ലവേഴ്സ് ഒക്കെ കുറവാണ്, എന്നാലും അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ രണ്ട് തട്ടായിട്ടാണ് സ്റ്റാൻഡ് കൊടുത്തിട്ട് വെച്ചിട്ടുള്ളത്. ഇതിലൊക്കെ കണ്ടാൽ നല്ല ഭംഗിയുള്ള പൂക്കളായിട്ടുണ്ട്. ഒരുപാട് ഇറക്കൊന്നും പൂക്കളില്ല, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വൈറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റഡ് ഉണ്ട്, ഒരു ഇതിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന അഞ്ച് കളറുള്ളതാണ്. അതൊക്കെ ഇപ്പം ഞാൻ പ്രൂൺ ചെയ്ത് പുതിയത് വരുന്നതേ ഉള്ളൂ. കാണാം നമ്മുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എൻചാന്റഡ് ഗാർഡനിങ്ങിന്റെ ബോർഡൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതേ കാണാൻ പറ്റും. ആട്ടും കാട്ടം കണ്ട, ആട്ടും കാട്ടം, അതുപോലെ തന്നെ നമ്മുടെ ബസാക്കോട്ട ബോൾസ്, ഇതേപോലെ മൂന്നാല് ബോൾസ് നമ്മളുടെ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കേ ഉള്ളൂ. ഇപ്പോഴാണ് അവർ നല്ല ഭംഗിയായിട്ട് വന്ന് നല്ല സെറ്റായി വരിക. അപ്പോൾ ബൊഗെയിൻവില്ലാസിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പം ഇങ്ങനെയാണെങ്കിലും ഫ്ലവറിംഗ് ടൈമിൽ ഇത് രണ്ട് സ്റ്റാൻഡും എന്താ പറയുക, ഈ ലീഫ് കാണാൻ പറ്റാത്ത രീതിയിൽ കവറായി നല്ല ഫ്ലവറായിട്ട് നിൽക്കുന്നത് ഞാൻ. അപ്പം നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് മാത്രമല്ല, നമ്മുടെ ഗാർഡനിൽ നമുക്ക് അലോക്കേഷ്യ വെറൈറ്റീസും കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അലോക്കേഷ്യ വെറൈറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ദേ ഇത് കണ്ടോ, ഇതാണ് ബ്ലാക്ക് വെൽവെറ്റ്, ഭയങ്കര രസമാണ്. അപ്പോൾ ഒരുപാട് പേര് പറയും നമ്മളിപ്പോൾ കൊറിയർ ചെല്ലർക്ക് നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും, പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പം ഈ അലോക്കേഷ്യയുടെ പ്രത്യേകത അറിയാലോ, ഇവിടെ ലീവ്സ് മൊത്തവും ഷെഡായിട്ട് ഒന്നും കാണത്തില്ല, ചട്ടിയിടാത്ത അടിഭാഗത്ത് അവരുടെ ഒരു എന്തോ ഒരു നാമ്പ് മാത്രമേ കാണുള്ളൂ. അപ്പം നമ്മൾ അയച്ചതിൻ്റെ കുഴപ്പമായിട്ടത് മാറും, പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അലോക്കേഷ്യയുടെ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത, ചിലപ്പോൾ നമ്മൾ കൊറിയർ അയച്ചു നമുക്ക് അവരുടെ കയ്യിൽ കിട്ടി ആദ്യം കുഴപ്പം കാണില്ല, പക്ഷേ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ലീവ്സ് മൊത്തം പോയിട്ടാണ് പുതിയ ലീവ്സുകൾ വരിക. പക്ഷേ വെള്ളം കൂടി അത് കേടായി പോകാതെ ശ്രദ്ധിക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് അലോക്കേഷ്യയുടെ ബ്ലാക്ക് വെൽവെറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അലോക്കേഷ്യയുടെ മറ്റൊരു വെറൈറ്റി വരുന്നുണ്ട്, സിനാറ്റ. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്, കണ്ട ലീവ്സൊക്കെ കണ്ട നല്ല സുന്ദരി കുട്ടിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അലോക്കേഷ്യയുടെ മറ്റൊരു വെറൈറ്റി വരുന്നുണ്ട്, അലോക്കേഷ്യ മെലോ. കണ്ടോ, ഞാൻ അലോക്കേഷ്യയുടെ കുറച്ചൊക്കെ അടിപൊളി ഒരു പ്ലാന്റ് ആണ്, അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റി ആണ്. അതുപോലെ തന്നെ അലോക്കേഷ്യയുടെ മറ്റൊരു വെറൈറ്റി ആണ് അലോക്കേഷ്യ നെബുല. ഇതും നല്ല ഭംഗിയാണ് കാണാൻ, ലീവ്സൊക്കെ നല്ല സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അതുപോലെ തന്നെ അലോക്കേഷ്യയുടെ മറ്റൊരു വെറൈറ്റി ആണ് അലോക്കേഷ്യ സിൽവർ ഡ്രാഗൺ. ദേ ഇതുപോലെ സിൽവർ കളർ ലൈൻസ് ഒക്കെ ആയിട്ടാണ് വരിക. ഇതും അലോക്കേഷ്യയുടെ നല്ലൊരു വെറൈറ്റി ആണ്. അപ്പം ഈ പ്ലാന്റ്സൊക്കെയാണ് നമുക്ക് സെയിലിനുള്ളത്. അപ്പം ഇവരുടെ കൂടുതൽ കെയറിങ്ങും കാര്യങ്ങളും വരും വീഡിയോസിൽ ഞാൻ ഇടാം. അപ്പം കൂടുതലായിട്ട് നമ്മുടെ ചാനലിനെ പറ്റിയോ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ പ്ലാന്റ്സിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, പോയി നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് സെയിലിനുള്ള പ്ലാന്റ്സ് എന്താ ഏതാന്നൊക്കെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ നസ്രിൻ.